നൂറ്റാണ്ടിന്റെ ആകാശ വിസ്മയം അന്ധവിശ്വാസങ്ങൾ അകറ്റാനുള്ള അവബോധത്തിന്റെ അവസരം കൂടിയായി. കൊട്ടപ്പത്ത് സ്കൂൾ മൈതാനിയിൽ ഒരുക്കിയ നിരീക്ഷണ കേന്ദ്രത്തിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് കലക്ടർ ഉൾപ്പെടെയുള്ളവർ വലിയ സൂര്യഗ്രഹണം നിരീക്ഷിച്ചത്. പ്രകൃതി പ്രതിഭാസങ്ങളുമായി ബന്ധപ്പെട്ട് അനാദികാലം മുതൽക്കേ അനവധിയായ അന്ധവിശ്വാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. മനുഷ്യൻ ചൊവ്വയിലേക്ക് പേടകമയച്ച് പഠനം നടത്തുമ്പോഴും ചൊവ്വാദോഷം മൂലം വിവാഹം മുടങ്ങുന്ന നാടാണ് നമ്മുടെ ഭാരതം. അതുപോലെ തന്നെയാണ് ഗ്രഹണം സംബന്ധിച്ച വിശ്വാസങ്ങളും. ചന്ദ്രനെ രാഹു എന്ന സർപ്പം വിഴുങ്ങുന്നതാണ് ഗ്രഹണം എന്ന് തുടങ്ങി ഗ്രഹണ സമയത്ത് ഭക്ഷണം ഉണ്ടാക്കരുത്, കഴിക്കരുത്, ഉറങ്ങരുത്, പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കരുത് എന്നിങ്ങനെ ഇന്നലകളിൽ പറഞ്ഞും പാലിച്ചും പോന്നിരുന്ന നിഷ്ഠകൾ പലതാണ്. ഗ്രഹണ സമയത്ത് പെൺകുട്ടികൾ ചന്ദ്രനെ നോക്കിയാൽ ഗർഭിണികളാകുമെന്നും ഗ്രഹണം ഗർഭിണികൾക്ക് ദോഷമാണെന്നുമുള്ള വിശ്വാസങ്ങളും ചിലയിടങ്ങളിൽ വെച്ചു പുലർത്തുന്നു. ശാസ്ത്രം ഇത്രയേറെ പുരോഗമിച്ചിട്ടും ഇന്നും അത്തരം അടിസ്ഥാനമില്ലാത്ത വിശ്വാസങ്ങൾ പലതും പലരിലും നിലനിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിനെല്ലാമെതിരെയുള്ള ശാസ്ത്രാവബോധത്തിന്റെ വേദി കൂടിയായി മാറി വ്യാഴാഴ്ചത്തെ വലയ സൂര്യഗ്രഹണ നിരീക്ഷണ കേന്ദ്രങ്ങൾ. കാസർഗോഡ് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ഗ്രഹണ നിരീക്ഷണമൊരുക്കിയ ചെറുവത്തൂരിൽ നൂറ്റാണ്ടിന്റെ ആകാശ വിസ്മയം കാണാനായതിന്റെ സന്തോഷം പങ്കുവച്ച് തത്സമയം ലഘുഭക്ഷണ വിതരണവും ഗ്രഹണ വിശകലനവും നടന്നു. ഗ്രഹണവുമായി ബന്ധപ്പെട്ട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അന്ധവിശ്വാസങ്ങളെ പടിക്കുപുറത്ത് നിർത്താൻ മുന്നിട്ടിറങ്ങിയത് ജില്ലാ കലക്ടർ ഡോക്ടർ ഡി സജിത് ബാബു തന്നെയാണ്. കുട്ടമത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗ്രഹണം നിരീക്ഷിക്കാനെത്തിയ കലക്ടർ ഗ്രഹണം ആരംഭിച്ച ഉടൻ ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് അന്ധവിശ്വാസങ്ങളെ പടിക്കുപുറത്ത് നിർത്തിയത്. കൃഷിശാസ്ത്രജ്ഞൻ കൂടിയായ ജില്ലാ കലക്ടർ ഗ്രഹണ സമയത്ത് ഭക്ഷിക്കാൻ തുടങ്ങിയതോടെ ചുറ്റും കൂടിയവർക്ക് അതൊരാവേശമായി. പിന്നീട് അവരും സംഘാടകർ നൽകിയ ഉപ്പുമാവും ബിസ്ക്കറ്റും കഴിച്ച് അന്ധവിശ്വാസത്തെ തുരത്തുകയായിരുന്നു. സൂര്യഗ്രഹണം കാണാനെത്തിയ നൂറുകണക്കിന് സാധാരണക്കാർ പുതിയ അനുഭവങ്ങളും ഒപ്പം അറിവും സ്വായത്തമാക്കിയാണ് മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ.